ഡൽഹി സന്ദർശനം കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് തിരിച്ചെത്തുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയാൽ ഉടൻ തന്നെ വിഴിഞ്ഞം സമരസമിതി നേതാക്കളെ ഒന്നുകൂടി കണ്ട് വിഴിഞ്ഞം സമരം തൊഴിലാളികൾക്കും അതുപോലെ തന്നെ അവിടുത്തെ തീരദേശവാസികൾക്കും അനുകൂലമായ തരത്തിൽ ഒരു ഒത്തുതീർപ്പ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പരമാവധി സമ്മർദ്ദം ചെലുത്തുമെന്ന് ഗവർണർ തങ്ങൾക്ക് ഉറപ്പു നൽകിയെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്. ഇതിൽപ്പരം ഒരു മണ്ടത്തരം ഏതെങ്കിലും ഒരു ഗവർണർ സമരസമിതിക്കാരോട് പറയുമോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം ഗവർണർ എന്ന് പറയുന്ന വ്യക്തി, പ്രത്യേകിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ, ഒന്നാന്തരം കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻ്റാണ്. അതുമാത്രമല്ല, കറ കളഞ്ഞ മോഡി ഭക്തനുമാണ്. മോഡിയുടെ ആശീർവാദത്തോടുകൂടി അദാനി ഗ്രൂപ്പ് ഇവിടെ നിർമ്മിക്കുന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ പണി സുഖമായി നടത്തി കൊടുക്കുക എന്നുള്ള ജോലിയിലാണ് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കുക. അതല്ലാതെ ഈ സമരം തുറമുഖ നിർമ്മാണം നിർത്തിവെച്ചുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് ആരെങ്കിലും മുന്നോട്ട് പോകുമോ എന്നുള്ള വിഡ്ഢികൾ മാത്രമേ വിശ്വസിക്കൂ. ഈ സമരം നടത്തുന്ന മെത്രാന്മാരും അതുപോലെ തന്നെ പള്ളിയിലച്ഛന്മാർക്കും തലക്കകത്ത് ഒന്നും ഇല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഗവർണറെ ഈ ഒരു നിവേദനവുമായി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം പിന്നെ നിർത്തിവെച്ചിട്ട് പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് പഠനം നടത്തണമെന്നാണല്ലോ സമരസർക്കാർ പറയുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശവുമായി ഈ ഗവർണർ ഡൽഹിയിലെത്തിയാറുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും സ്ഥിതി? ഗവർണർ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ രാജ്ഭവൻ പൂട്ടിക്കിടക്കും, അതായിരിക്കും അവസ്ഥ. കാരണം അത്രമാത്രം കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള ഒരു പ്രോജക്റ്റാണ് വിഴിഞ്ഞം. വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. കാരണം വിഴിഞ്ഞം പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള മദർഷിപ്പ് വിഴിഞ്ഞത്തടുക്കുകയും കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നമുക്ക് ലാഭിക്കുകയും ഇതുവരെ ഉണ്ടായ വിദേശ നാണ്യ ചോർച്ച തടയുകയും ചെയ്യാം. ദുബായ് എയർപോർട്ടിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിലേക്കുള്ള മദർഷിപ്പുകൾ അടുക്കുന്നത്. അവിടുന്ന് ചെറു കപ്പലിലേക്കാണ് നമ്മുടെ ഇന്ത്യൻ തീരങ്ങളിലേക്ക് വരുന്നത്. ദുബായ് എയർപോർട്ടിന് ഇതുമൂലം വിഴിഞ്ഞം നമ്മുടെ പ്രാവർത്തികമായി കഴിഞ്ഞാൽ ദിവസേന 1,000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു 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 പരിസ്ഥിതിയിൽ വിഴിഞ്ഞം തുറമുഖം നടക്കാതിരിക്കാനുള്ള ഏർപ്പാടുകൾ വിദേശ ശക്തികൾ ചെയ്യുമ്പോൾ അതിനോട് ചൂട്ടുപിടിക്കുന്ന തരത്തിലുള്ള ഒരു നിവേദനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യമാണ് സംശയം. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ ബുദ്ധിയില്ലാത്ത ആളല്ല, പരമമണ്ടനുമല്ല. അദ്ദേഹത്തിന് എങ്ങനെയെല്ലാം എവിടെയെല്ലാം കളിക്കണമെന്നും ഏതെല്ലാം സൈഡിൽ നിൽക്കണമെന്നും ഒക്കെ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹം ചാഞ്ഞും ചരിഞ്ഞും വെട്ടുന്ന ഒരാളാണ്. പഴയ നമ്മുടെ കായംകുളം വാളെന്ന് പറയുന്ന ഒരു ഒരു രീതിയിലേക്ക് പിന്നെ ഗവർണർ പോയിട്ട് എത്രയോ കാലമായി. ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിനായിട്ട് വട്ടുകളിപ്പിക്കുന്ന ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ സമരസമിതിക്കാരെയും വട്ടുകളിപ്പിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. മറ്റൊരു കാര്യം, ഈ വിദേശ സഹായം ഈ സമരക്കാർക്ക് കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവ് സമരസമിതിക്കാരുടെ ഒരു പ്രസംഗത്തിൽ തന്നെ വളരെ വ്യക്തമായിരിക്കുന്നു. കാരണം സമരസമിതി പന്തലിൽ കഴിഞ്ഞ ദിവസം ദുബായ് ഷേഖിൻ്റെ ഒരു പ്രതിനിധി, അത് നമ്മുടെ മലയാളികളാണ്, പ്രവാസികളാണ് ദുബായിൽ നിന്ന് എത്തുകയും ഷേഖിൻ്റെ ഒരു പിന്നെ ഒരു ഷേഖൻ്റെ ഈ സമരക്കാർക്ക് കൊടുക്കാനാണ് അവർ പിന്നെ ഷേഖ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഷേഖ് ഒരു പൊതിയും കൊടുത്തിട്ടുണ്ട് സമരസമിതിക്കാർക്ക് കൊടുക്കാനായി. അത് സമരസമിതിക്കാരത് പിന്നെ സ്വീകരിക്കുന്ന പടവും അങ്ങനെ ഷേക്ക് കൊടുത്തേച്ച തുകയാണ് പൊതിയാണ് എന്ന് അനൗൺസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ ഇപ്പോൾ പ്രചരിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളത് വളരെ രഹസ്യമായിട്ടാണ്, കുഴപ്പണമായിട്ടും അല്ലാതെയൊക്കെയാണ് ഇങ്ങനെയുള്ള ഫണ്ടിങ് സമരക്കാർക്ക് ലഭിക്കുന്നതെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ കൂടക്കുളം വൈദ്യുത പദ്ധതിയുടെ തടസ്സം പിന്നെ ആ സമരസമിതിക്കാർക്കും വിദേശത്ത് നിന്ന് കുഴൽപ്പണമായി കിട്ടിയെന്നാണ് അന്ന് ജയലളിത സർക്കാർ ആരോപിച്ചത്. അതുപോലെ തന്നെ വിഴിഞ്ഞം സമരക്കാർക്കും ഏകദേശം 30 കോടിയോളം രൂപ ഇതിനകം ലഭിച്ചു എന്നാണ് പിന്നെ പലതരത്തിലുള്ള ഏജൻസികൾ കണ്ടെത്തിയ വിവരം. അതിന് പുറമെയാണ് പരസ്യമായി ദുബായ് ഷേക്ക് ഒരു വലിയ പൊതി
കൊടുത്തു വിട്ടിരിക്കുന്നത് ആ പൊതി പരസ്യമായി തന്നെ സമരപന്തലിൽ കൊണ്ട് വിദേശ മലയാളികൾ പ്രവാസികൾ കൊണ്ട് കൊടുക്കുന്ന ചിത്രവും അവർ അത് അനൗൺസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇതാ ഷേക്ക് തന്ന പണം ഇതാ ഞങ്ങൾ സ്വീകരിക്കുന്നു സമരസമിതിയും ഷേക്ക് തന്നയച്ച പണം ഇതാ ഞങ്ങൾ ഈ പൊതി ഇതാ ഇവരെ ഏൽപ്പിക്കുന്നുവെന്ന് പിന്നെ പ്രവാസി മലയാളികളും പറയുന്നുണ്ട് എന്താണ് ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കുമോ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മുഖച്ഛായ മാറുന്ന ഒരു വികസന പ്രവർത്തനത്തിന് വിദേശ ശക്തികൾ പരസ്യമായി ഫണ്ട് ചെയ്യുക എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യത്തെ സംഭവമാണ് തോന്നുന്നു എന്താണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നോക്കിയിരിക്കുന്നത് ഇതിനെ തടയേണ്ടതല്ലേ ഇത് എന്താണിത് രഹസ്യമായി നമ്മൾ പലതും കേട്ടിട്ടുണ്ട് പക്ഷേ പരസ്യമായി ഇങ്ങനെ ഒരു പിന്നെ വിദേശ ശക്തികളുടെ പണം ഇവിടെ അത് പിന്നെ സ്വീകരിക്കുക എന്നുള്ളതിന് രാജ്യദ്രോഹമാണ് അത് ഏത് രാജ്യദ്രോഹികളാണ് കൊണ്ട് കൊടുത്തതെന്ന് കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിച്ച് ഈ രാജ്യദ്രോഹികൾക്കെതിരെ ഈ വിദേശ പണം വാങ്ങിയ രാജ്യദ്രോഹികളെയും അതുപോലെ കൊണ്ടുവന്ന രാജ്യദ്രോഹികളെയും അറസ്റ്റ് ചെയ്ത് ഈ പിന്നെ ഇപ്പോൾ നമ്മുടെ പിന്നെ പോപ്പുലർ ഫണ്ടുകാർ അകത്ത് കിടക്കുന്ന പോലെ കിടത്താനുള്ളൊരു ഒരു 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 നിശ്ചയദാർഢ്യം കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും നടത്തണം കാരണം ഇത് ചെറുതല്ല ഈ തെറ്റ് വളരെ ഗുരുതരമായൊരു തെറ്റാണ് ഇതാ നടത്തിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇതിനകത്ത് ഇടപെടും എന്ന് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്